就是你So many.
മണിമന്ദിരമെ ശ്ലോമോതെ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൻ സത്യ പ്രഭയനുടയോൻ തൻ അന്തേവാസികളോടോതി ഇപ്രഭയിൽ ചേർന്നു നടപ്പോലെ ഇരുൾപിടെ കൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം ശ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടും അതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ അഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാർ ദുഷ്ടാത്മാവോടു പടവേട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ് ഇടുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപോൽ സഭതൻ ആധാരം മുറ്റും പൗലോസിനു സമനെ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനെ യോഹാനോൻ പോൽ വ്രതപരനെ നിന്റെ വരിച്ചൊരു സഭധന്യ അലിവുട് കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആദ്രദയാൽ കോപത്തിൽ വടിയും താടനവും നീ കീടണമേ ഐശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്രീബായുടെ രൂഷ്മായ വിദ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി അയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയൻ അറിയുന്നൻ സർവഘടങ്ങൾ ആരാഞ്ഞാൽ നരകം താനൻ അവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം മൃദിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം ആശ്വാസം സ്മൃതിയോട് മൃഗദാതാ ഭ്രാതാക്കൾ കീടണമേ നിർത്തണമേ താപക പൂജകരെ പരിശുദ്ധന്മാരുടെ നിലയിൽ സിംഹാസന സംസ്ഥിതനായി സത്തമരെ തിരയും നേരം നിലവിലെ
നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ എലോയ്യൗഹാലേ എലോയ്യ നിൻ വലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ വളരുമവല്ല ബനോൻകാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ഹാലേ എലോയ്യൗഹാലേ എലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറയ്ക്കുമോ മനവോലം വാദാമല്ലോലം സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിന്നോന്നതിയും മഹിമാമുടി സഹദേവർക്കും ഹൃദയരിൽ കരുണയും താതൻ ശ്ലോമോക ബറീ മൂലം മേലിന്ന ധന്യ മറിയാമിനു നൽകാപ്പേട്ടു തീ പൂണ്ടോൻ വായി തീങ്ങും ശ്ലോമോചന്ദ ും
ശുദ്ധനിയാലോ ഹല്ലേലൂയ ശുദ്ധനി ബലവാനെ കൂറേലായിസോൻ ശുദ്ധനി മൃദീന ക്രൂശേറ്റോനി കൃപ ചെയ്തിടണമേ ശുദ്ധനിയാലോ കൃപ ചെയ്തിടണമേ ശുദ്ധനിയാലോ ഹല്ലേലൂയ ശുദ്ധനി ബലവാനെ കൂറേലായിസോ ശുദ്ധനി മൃദുഹീന ക്രൂശേറ്റോനി കൃപ ചെയ്തിടണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്യണിവാൻ കൂറേലായിസോ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റിട്ടവയാൽ കൃപ ചെയ്തിടണമേ സ്തുത്യന്നിയാലോ ഹല്ലേലൂയ സ്തുത്യന്നി സ്രഷ്ടാവേ കൂറേലായിസോ സ്തുത്യന്നി പാപികളടിയാൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ മാറക്കുമോ സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കാറോടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളോടൊപ്പം പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാകുന്നു നിന്റെ ദുരഫലമായ കർത്താവായ ശ്രമിച്ചുക വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള എന്നെ വർക്കറിയമേ അന്തിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവന്തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഭർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ഭർത്താവേ നിനക്ക് സ്തുതി പാപികളാടിയാരോട് കരുണയും മെസ്സിയ രാജാവേ നിനക്ക് സ്തുതിയും പാർക്കുമോ സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ ദുരിഷ്ട സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവും നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഇനിയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും ുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു നിന്റെ ദുരഫലമായ കർത്താവായ ശിവശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യമർത്തറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞടിലെ ആശ്വര്യം തന്മ
മടിയിൽ താലോലിച്ച ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയും ഏശായ്വാനീശൻ വീര്യത്താലവളെ താങ്ങി ക്രോപേ ദൂതരത തിന്മേൽ ഏറിടുന്നോനേറ്റ പറയ്ക്കുമോ മിൻ ഓലം വാധാമിൽ ഓല വൽമീനമിൻ അത്ഭുതമാം പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടോ നീറ്റാർഹനേട്ടെ ഏടട്ടെ പുണ്യം നാഥൻ സവിദേചേർത്തോ ദേവസുതന്ദൻ മാതാവാകാൻ തിരുഹിതമാർന്നാൻ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മ പെട്ടിട്ടില്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ ഭർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേടിയാരോട് ഞങ്ങളുടെ വിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ ദൃഷ്ടസ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈനുകൾക്ക് തരണമേ ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഉറങ്ങും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് കുഞ്ഞോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വം നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിലും വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു നിന്റെ ദുരഫലമായ കർത്താവായ ശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള കന്യവർത്തറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമീൻ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണിക്ക ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ജനനീയും
വിശ്രദ്ധി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനി സ്തോത്രം ജനനി പരിശുദ്ധ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മോഹത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാ പാടി. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ കാലങ്ങൾക്ക് ശേഷം കായീൻ തന്റെ സഹോദരനായ ഹാബേലിനോട് നമുക്ക് വെളിമ്പ്രദേശത്ത് പോകാമെന്ന് പറഞ്ഞു. അവർ വെളിമ്പ്രദേശത്ത് ആയിരിക്കുമ്പോൾ കായീൻ തന്റെ സഹോദരനായ ഹാബേലിനെതിരെ എഴുന്നേറ്റ് അവനെ കൊന്നു. യഹോവ കായീനോട് നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് അവൻ പറഞ്ഞു. യഹോവ അവനോട്, നീ ചെയ്തത് എന്ത്? ഭൂമിയിൽ നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം വായു തുറന്ന് സ്വീകരിച്ച ദേശത്തു നിന്ന് നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ബാറക്കുമോ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ ചന്ദ്രക്കും മേശക്കും അഭേദനകവും നെബൂഖദ്നേസർ രാജാവിനോട് ഈ കാര്യത്തിന് ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഞങ്ങൾ രാജാ ഉയർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം വർദ്ധിച്ചു. ചന്ദ്രകിന്റെയും മേശക്കിന്റെയും നേരെ ചൂളാ പതിവായി ചൂടുപിടിച്ചതിൽ ഏഴുമടങ്ങ് ചൂടുപിടിപ്പാൻ കൽപ്പിച്ചു. അവർ അവന്റെ സൈന്യത്തിലെ ബലവാന്മാരായ ചിലരോട് ചന്ദ്രകിനെയും മേശക്കിനെയും അവേദനകോവിനെയും എന്തിച്ച് എരിയുന്ന തീച്ചുളയിലിടുവാൻ കൽപ്പിച്ചു. അങ്ങനെ മേൽവസ്ത്രം മുതലായവയോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ എറിഞ്ഞുകളഞ്ഞു. രാജകൽപ്പന അനുസരിച്ച് ചൂള അത്യന്തം ചൂടായിരിക്കുകൊണ്ട് ചന്ദ്രകിനെയും മേശക്കിനെയും അവേദനകോവിനെയും കുറിച്ച് ഏഷണി പറഞ്ഞവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ചന്ദ്രക്ക് മേശക്ക് അബേദനകോ എന്നീ മൂന്ന് പേരും ബന്ധിതരായി എരിയുന്ന തീ ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് ഭീതിയോടെ എഴുന്നേറ്റ മന്ത്രിമാരോട് നാം മൂന്ന് പേരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് പറഞ്ഞു. അതിന് അവർ, നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ആപത്തുമില്ല. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് സമമെന്ന് കൽപ്പിച്ചു. ബാറക്കുമോ മഹത്വമുള്ളവനായ ശിയാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനാലെല്ലാം ബലി ചെയ്യുകയും ഫറവോന്റെ സ്വയം സംരക്ഷണത്തിൽ സ്വയം സംരക്ഷിതരാകുവാൻ എന്റെ അരുളപ്പാട് ചോദിക്കാതെ ബസ്രയേലിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരികളായ മക്കൾക്ക് ആ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഫറവോന്റെ സംരക്ഷണം നിങ്ങൾക്ക് അവസാനമായും ബസ്രയേലിന്റെ നിഴലിലെ അഭയം ലജ്ജയുമായും മാറും. അവന്റെ പ്രഭുക്കന്മാർ സോവാനിലായി അവന്റെ ദൂതന്മാർ വൃതായി എത്തിയിരിക്കുന്നു. അവർക്കെല്ലാം ലജ്ജയും ഉപമാനവും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും നൽകാത്ത ഒരു ജാതി നിമിത്തം ലജ്ജിച്ചു പോകും. ബാറക്കുമോ കാണുന്നു വേളിവേല ധാരമദാം വേളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താ ും പുണ്യനിധി പരിശ
പേലിൻ കുഞ്ഞാടും നോഹിനുടെ ആരേ കാക്കുക കർത്താവേ നിൻ്റെ ശരീരങ്ങൾ കൈക്കൊണ്ട് നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖയോഹാനോനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുതാ വചനമദാം രാജാദീശ നിൻഹിതാ കാരുണ്യത്താൽ മാർത്തൻ സ്വർഗത്തിനു മുഴുവൻ ജീവനതു രക്ഷയുമേ കാനാ യതനായി വിമലദശുജിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രി കന്യകയാം മറിയാമീയും ഏകമരിന്നെ മാനവ ായ ഞങ്ങൾക്കുടയോ നാംഹൃതിയാലിവർത്തൻ മൃതിയേശോനെ അപരിപാവനതൃത്വേഹ സുബിതാവോടൊപ്പം ജീവനും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതൻ കൃപശ്രീയേണം ദൈവമേ നീ പരിശുദ്ധന ദൈവമേ
പരിശുദ്ധനാകുന്നു സ്നേഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹാവിവായി ബാർക്കുമോ സ്നേഹന്മാരുടെ ഉടനെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നും ധൈര്യമായിരിക്കാതെ എന്നെ കുറിച്ച് എർസ്ലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മതയോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന പൗലോസിനോട് അറിയിച്ചു. പൗലോസ് സഹസ്രാധിപൻ ഒരുത്തനെ വിളിച്ച് ഈ യൗവനക്കാരൻ സഹസ്രാധിപനോടൊരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്ന് തടവുകാരനായ പൗലോസിനെ വിളിച്ച് നിന്നോടൊരു കാര്യം പറയുവാനുള്ള ഈ യവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു. എന്നോട് ബോധിപ്പാനുള്ളത് എന്തെന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിന് അവൻ യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മതയോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ൽ അധികം പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പറഞ്ഞു. നീ ഇതെന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുതെന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്ത് ഈ രാത്രിയിൽ 3 മണിനേരത്ത് കൈസരിയിലേക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരസേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവീൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. ഹാബിബായി ബാർക്കുമോ പൗലോസ് ലീഹാ ധന്യൻ ചൊൽ കേട്ടെ നീ ദേവം നിങ്ങളെ ഞങ്ങളറിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ചും താനേൽക്കും സഭയിൻ ശാപം പലതര ഉപദേശങ്ങളഹോ ആരിമോള ശുഭ
പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബറക്കമോൻ സ്ലീഹയുടെ ഉടനെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആഹായ് ബറക്കമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ സ്തുതി ബലികളാണ് ചേരിടുവിൻ ബാറക്കുമോ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിൻ്റെ ജീവനും നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചതിനെ സ്തുതികളും നാം എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ജനസമൂഹത്തെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. എന്തെന്നാൽ തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവന് എന്തു പ്രയോജനം? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിനു പകരമായി എന്താണ് കൊടുക്കുക? എന്നാൽ പാപവും വ്യഭിചാരവുമുള്ള ഈ വംശത്തിൽ ഒരുവൻ എന്നെക്കുറിച്ചും എൻ്റെ വചനങ്ങളെക്കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും. ർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. താനേ കീഴും തീ ചൂടുന്നവനെ അംഗം പ്രതിത്വൻ വേദനയവനേറ്റു
ഭയമെന്തിനു കീ വർഗീസേ മകൂടം നേടുന്നി ഇതി ജനനിക്കൊപ്പം രോഗ ധൈര്യമവൻ നേകി ഹല്ലേലൂയ ശക്തി പ്രദനഗ്രിൻ അമീൻ ബാർക്കുമോ സ്തോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപിച്ചു മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സദാ നേരത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദെക്കിനും മോശയ്ക്കും അഹരോനും ശമുവേലിനും തന്റെ ദൃഷ്ടാന്ന സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ദൃഢമായി ഏറ്റുപറയപ്പെട്ട് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യഗതിയുമായ കർത്താവിന് ദൈവീയമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗുലഹോൻ യൗമസോദുഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേയും സ്നേഹപൂർണ കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേയും ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകലകഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങൾ നീക്കി മായ്ക്കണമേ. കരുണാപൂർവം തടഞ്ഞു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിനും പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ. ഞങ്ങളെ സൃഷ്ടിച്ച് ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്താം ദൈവമായ കർത്താവേയും. ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന
നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായി ഞങ്ങളെയും നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് നിന്റെ ജനത്തിന്റെ ചതിക്ക് ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായതിനെ അംഗീകരിച്ച് നിന്റെ കൃപയെ ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബെയിലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ഫലവഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാരത്തെ ജ്യോതിലാപിതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകൾ നീ ധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാതെ ഈ ബലി നിനക്കർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ തന്നെ മശിയായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവൻ മുഖാനും യോഗ്യമാകുന്നു അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. കർത്താവിടുത്തെ ശുശ്രൂഷ കൊണ്ടുവരേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാവുന്ന ദാസനായ ഞാൻ ഇപ്രകാരം കീർത്തിച്ചൊല്ലുന്നു. പരിശുദ്ധന രണ്ട് ലോകങ്ങളിലും മനസ്സലിവതോന്നി കരുണ ചെയ്തുകൊണ്ട് ആവിയായി തന്റെ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. എത്രയേകോ ഒൽമേല ദിവ്യജ്ഞാന ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് മന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകുംബെ പിതാവും ജനിച്ചവനും പ്രകാശനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ്വരനോട് സമത്വമുള്ളവനും ദിവസങ്ങളിൽ സ്വർഗത്തിലേക്ക് കരകറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തേരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തനുമായ യേശുമിശിഹായ കർത്താവിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിവേന്മാരും ശ്ലേഹന്മാരും മാത്രം സംസാരിച്ചതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികോശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഏർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേ ഡും സമയമിത മോചിക്കും നാഴികൈതുതാ യേ
നമസ്കാരത്തിൻ സമയം ഏതു തന്നെ കരുണ സമയം ഉന്നത പദവിയിലേറിയത ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവും ആകുന്നു. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവനോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഇപ്പോൾ തിരുമുമ്പാകെ തലവനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരും അനുഗ്രഹപൂർണമായ നിന്റെ വലത്തു കൈയാവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷത്തങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ വിലയിൽ നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും
എന്നുമെന്നേക്കും നന്ദി. ആമീൻ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് മന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാമെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ വലത്തുഭാഗത്ത് മശിയാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്നു ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവും. അലാഖമാരും ഋഷിയും അലാഖമാരും ക്രോപ്യന്മാരും ശ്രോപ്യന്മാരും മൊറവോസേന്മാരുമായ അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായികളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടെ വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മാസഖീനു കോതികളാൽ ആകാശവും ഭൂമിയും നിറയ്ക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴപ്പെട്ടവനാകുന്നു. പാപമില്ലാത്തവനായ മശിയാദം വരാൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്നെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായ ദൽ ഓലാമുൽ മീ പ്രകാരം തന്നെ കാസായം താനെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പറക്കുമോ പറേ
തന്റെ പരിശുദ്ധ ശിലീയന്മാർക്ക് നൽകിയവരോട്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നുവെന്ന് അരുളി ചെയ്തു. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങൾ രണ്ടാമത്തെ എഴുന്നള്ളപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും മുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തര നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനാണോവേ, കരുണ തോന്നി ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ബാറക്കുമോ, എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽപ്പൊരുന്ന് ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉത്തരമരുളണമേ. കർത്താവേന്നോടുത്തരമരുളണമേ. കർത്താവേന്നോടുത്തരമരുളി. ദയവുണ്ടായി എന്നോട് കരുണ തോന്നണമേ. മുറിയേലായി സോ നിങ്ങളുടെ ദൈവമായ മാശിഹായുടെ ശരീരമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് കാസായിലെ കിളർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മാശിഹായുടെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. താവേ, തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലെ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വരാനിരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാറക്കുമോർന്നിമിയായുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശ്വസതകളെ മേച്ചു ഭരിക്കുന്ന
അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്നെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളപ്പെട്ട നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരകം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താവേ പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും മഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെ നീ സംരക്ഷിച്ചു പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ ാലുമുള്ള ദൈവത്തെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ ഉയർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണാർത്ഥാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരെയും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃതമുള്ള തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തരുവുമാ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടി ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ ഭാർക്കുമോർ ഭൂമിയിലെ സ്ഥല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും എവങ്കലിയോസന്മാരെയും സഹദേവന്മാരെയും മാധ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർയൂഹാനോൻ മംദാനായും ഷമാഷന്മാരി പ്രധാനിയും സഹദേവന്മാരി മുമ്പനുമായ പരിശുദ്ധനും മോത്തമുള്ളവനുമായ മാർ സ്റ്റെഫാനോസിനെയും ശ്രീയന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസിനെയും മാ പൗലോസിനെയും നമ്മുടെ പിതാവായും ശേഷം സലശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ ആമീൻ. ബർഖുമോർ, ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോ പോലീസിലും ഇപ്പോ സോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദേവന്നാസിയോസും
അതനാസിയോസും യൂലിയോസും ബസേനിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സിനോസും അന്തിമോസും യവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും വൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രയർക്കേസ്മാർസേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനായും മാർ പ്രേമും മാർ യാക്കോബും മാർ ഇസാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമവും ദസ്തിനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബസേനിയോസും മലങ്കരിയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മാർ ദിയോനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസയെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ ശേഷവും ഉള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ മൂന്ന് സുനഗദോസുകളിലും സത്യവിശ്വാസമാവുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്നെ. ബാറക്കുമോർ, രൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം പ്രിയേലായിസോൻ എന്നാട്ടഹസിച്ച് പറയണം. ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളും ബഹുമാനവും ആഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളെ കർത്താവേ ശമിശിഹായോടും നിന്റെ പരിശുദ്ധരോഹായോടും കൂടെ സകലത്തിലും വന്ന പോലെ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാക്കണമേ. അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നന്നെ. തന്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോട് സ്തുതി ചെയ്യുന്നു. ആമേൻ. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമശിഹായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെയും നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യം കണി കാണാ പന്തീരാ ൃവിധി വിസ്താരം ചെയ്തൊരു പോലെ
മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണെന്ന് നിങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനെന്നവന്റെ സർവശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ, അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേയും, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്നു ഗണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിത്വം അന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ബർക്കുമോർ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ചാം പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. എന്റെ വിലയേറെ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചാം പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ രൂഹായും നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യ മുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലിലെ പഠിപ്പിച്ചാതാകനൻ മാരേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാ ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാ സിദ്ധന്മാരെന്നേ കരൊപ്പം ദൈവസുധൻ ആശ്വാ സമവർഗീകീടം മുറിയോറാകെ മേലയിലൂവാധാറെന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയായോ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും നിന്നടകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ യോ ഹല്ലേലൂയ നിൻ ജനമോർക്കായി പിതൃഗ്രഹം ോലോകാദിശോലുഗൾ ഭാജനമേനിസുതൻ തൃക്കരൾ ഞങ്ങളിലറിവൻ തൻ പക്കലപേക്ഷയട മന്നമകൾ കായി ശ്ലോമോ വന്നേ ഗിദൂതവർ നിന്നോടു കൂടൻ നാഥൻ നിൻ നിൽത്തൽ ഉദയമതും ോലോകാദിശോ അഖില ജഗൽപാദിയേ ഘോഷിച്ചോ മറിയ ബലോതാ പടവായി താൻ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്തിക്കാൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവല്ലവനൻ കാരകിൽ പോലും അവർ തളിരിട്ടുതടച്ചിടും ഹല്ലേലൂയ.
വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ സ്വലാപോലെ ഒരുപോലിഞ്ഞും മർദ്ദോമാശ്ലീഹാമേലും നിന്നോർമ ഉരകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി സ്തുമിൻ ഗാലോ എല്ലാവനും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് സഹായിക്കണമേ. പുതിയും സ്തോത്രവും പ്രാഭവും മഹിഴ്ചയും മാഞ്ഞു പോകാത്ത നല്ലവർ ഗണിച്ചു തുണ്ടും തുണ്ടുപാട്ട് തന്റെ ശരീരം മുറിച്ച് വേർപ്പെടുത്തിയിട്ടും അവനെ എവിടെ നിന്ന് കർത്താവ് വാഴ്ത്തിപ്പെട്ടവനാവുന്നു. ഘോരപിശാചിന്റെ പ്രതിരൂപമായ മഹാവ്യാളി നിന്ന് ബാലിയെ രക്ഷിക്കുവാൻ അവൻ ധൈര്യം കാണിച്ചു. ദൈവത്തിൽ നിന്ന് മോർഗി വർഗീസിന് ലഭിച്ച അസമാന ശക്തിയെ ദർശിച്ച രാജാവും ഭരണാധികാരികളും അത്ഭുതസ്തംഭരായി. സത്യദൈവത്തിന്റെ ചൊവ്വായ ആരാധനയെ കളങ്കപ്പെടുത്തുവാൻ തുരിഞ്ഞവർ അനേക പീഡകളാൽ അവനെ ദണ്ഡിപ്പിച്ച് മാരകായുധങ്ങൾ ഉണക്കിയ ചക്രത്തിൽ കയറ്റി അവന്റെ ലൗകിക ജീവൻ വേർപ്പെടുത്തി. എന്നാൽ ഇന്ന് സർത്തിന്റെ ഉടവനായ നാഥനോടൊപ്പം അവന്റെ ആത്മാവ് ഇമ്പങ്ങളുടെ പരദേശയിൽ ആനന്ദിക്കുന്നു. കഠിനമായ പീഡാനുഭവങ്ങളുടെ ചിറകുകൾ സമ്പാദിച്ച് തന്റെ നാഥന്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്നവനായ ശ്രേഷ്ഠസഹതായി നീ സ്തുത്യനാകുന്നു. കണ്ടാലും അവനോർമ്മ നാനാദിശകളിലും ആഘോഷിക്കപ്പെടുന്നു. അവന്റെ അസ്ഥികൾ നാനാഭാഗങ്ങളിലേക്കും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മധ്യസ്ഥയാൽ അനേകർക്ക് രോഗസൗഖ്യവും ശത്രുക്കളിൽ നിന്ന് വിടുതലും പരീക്ഷകളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു. ഇപ്പോൾ മാർഗീവർഗീസേ നിന്റെ ഓർമ്മ ദിനത്തെ ബഹുമാനിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. വൃദ്ധരെ താങ്ങുന്നതിനും യുവാക്കളെ നിർമ്മലരാക്കുന്നതിനും അംഗഹീനരെ ശക്തിപ്പെടുത്തുന്നതിനും ധനവാൻ മാർഗനുകമ്പുണ്ടാകുന്നതിനും പിശാചികൾക്ക് അനുതാപകൃതയും ലഭിക്കുന്നതിനും നീ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വസതികളിലും കൃഷിയിടങ്ങളിലും നിന്ന് സഹതാടി മധ്യസ്ഥയാൽ ഉപദ്രവകരമായ ജീവികളെയും മാരകദോഷങ്ങളെയും അകറ്റണമേ. ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൃഷികളെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കണമേ. സാംക്രമിക രോഗങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ. മതപീഡനങ്ങളും ജാതിവർഗ സ്പർദ്ധയും സംഘടനകളും കൂടാതെ സഹിഷ്ണുതയും സഹവർത്തിത്വവും പരസ്പര ബഹുമാനവും പുലരണമേ. കർത്താവേ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന സകലരെയും സകലരുടെയും നല്ല ആവശ്യങ്ങളെ നിറവേറ്റണമേ. അവരുടെ ഇടങ്കയും വരങ്കയും ന്യായമായ സമ്പാദ്യ സകലത്തെ ഒന്നിന് 30 60 വർദ്ധിപ്പിച്ച് നൽകണമേ. കടക്കാരുടെ ചിന്തയെ കീറിക്കളയണമേ. പാവങ്ങളുടെ പാവങ്ങളെ കർത്താവേ ഞങ്ങളുടെ മരിച്ചുപോവരെ നീ ആശ്വസിപ്പിക്കണമേ. അബ്രഹാമ്യ ഭവനങ്ങളെ അവരെ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. പറക്കുമോ പശോകൂല സമയമിതാലോ മോർഗി വരുകി സഹദായി പ്രാർത്ഥി ും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശി പോൽക്ക് കൈവാഴ്ത്തേണം മാർക്കുമോ സോലാപോലെ പുറവൽ രൂഹകാദീശോ വരീ ചൊരുതാതെ മോർഗി വറുകി സഹദാ സുധനും സ്തോത്ര നിന്നെ മുടി ചൂടിടുന്ന റൂഹാവ
പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ ഇന്ന് പരിശുദ്ധ ഗ്യോർഗിസാദയുടെ ഓർമ്മ ലോകമെമ്പാടും കൊണ്ടാടപ്പെടുന്ന ദിവസം പെരുന്നാളായി ആചരിക്കുവാൻ തമ്പുരാൻ ഇടയാക്കിയതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ കാലഘട്ടം പരിമിതമായി മാത്രമേ നമുക്ക് ആരാധന നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. കേരളത്തിലും വടക്കേ ഇന്ത്യയിലും ഒക്കെ കൊറോണ ബാധിച്ച് അനേകായിരങ്ങൾ മരണപ്പെടുന്ന സന്ദർഭമാണ്. ഈ മഹാമാരിയുടെ പിടിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുവാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇതിന് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്വാസതടസ്സം വന്ന് മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ജനിതക മാറ്റത്തിലുണ്ടായിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഇനിയും മൂന്നാം ഇന്ന് ഇപ്പോൾ ഉള്ളത് അവസാനിക്കുകയുള്ളൂ, അടുത്തത് മൂന്നാമതൊരെണ്ണം കൂടെ വരും, അത് ഡിസംബർ മാസം കൊണ്ടേ അവസാനിക്കുകയുള്ളൂ. അതായത് ഈ 2021 മുഴുവനും ഈ മഹാമാരിയുടെ പിടിയിൽ വളരെയധികം ലോകം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യ പ്രവർത്തകർ പറയുന്നതായ നിഷ്ഠകളും ചിട്ടകളും പാലിക്കുവാനും നമ്മൾ തയ്യാറാവണം. പരിശുദ്ധ ഗീവർഗീസാദയുടെ ഓർമ്മ April 23 ആചരിക്കുന്നത് പഴയ പാരമ്പര്യമനുസരിച്ച് അതെങ്കിൽ ജൂലിയൻ കലണ്ടറായിട്ട് ഉള്ളതാണ് നമ്മൾ ആചരിക്കുന്നത്. എന്നാൽ 1950 മുതൽ നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചപ്പോൾ അത് തീയതിയായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. എന്നാൽ എല്ലാ പൗരസ്ത്യ സഭകളിലും അല്ലെങ്കിൽ ആഗോളമായിട്ട് April 23 പറയുന്നത് July 7 അത് ജൂലൈ കലണ്ടറനുസരിച്ചും ഒരേ ദിവസം തന്നെയാണ്. എഡിയായി വ്യക്തസാക്ഷിയായി തീർന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗെറോണ്ടിയസ് ഒരു കപ്പദോക്കിയയിലെ ഗ്രീക്കുകാരനാണ്. മാതാവ് ബുൾക്കോർണിയ പലസ്തീൻ നാട്ടിലെ ഒരു ഗ്രീക്കുകാരൻ. ഇവർ വിവാഹിതരായി കപ്പദോക്കിയൻ പ്രവിശ്യയിലുള്ള അവരുടെ ആർമി അല്ലെങ്കിൽ റോമൻ ആർമിയിൽ ചേർന്ന് സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് കപ്പദോക്കിയിൽ വെച്ചാണ് ഗീവർഗീസാദയുടെ ജനനം. ജനന തീയതി നമുക്കറിയില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് ജെറോണ്ടിയസ് അവിടെ വെച്ച് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാതാവും കൂടെ പലസ്തീൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ വന്ന് ലിദ അല്ലെങ്കിൽ ലോദ് എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടണത്തിൽ അവർ താമസിച്ചു. ഈ താമസിക്കുന്ന കാലത്ത് ഗീവർഗീസാദയ്ക്ക് 17 അവിടെ നിർബന്ധിതമായും റോമാ സാമ്രാജ്യം പിടിച്ചടക്കിയ സ്ഥലത്തുള്ളവരെല്ലാം റോമാ പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവും ഡയോക്ലേഷ്യൻ ചക്രവർത്തിക്ക് വളരെ ഇഷ്ടമുള്ളയാളായിരുന്നു. അതുകൊണ്ട് ഗീവർഗീസാദയ്ക്ക് ലഭിച്ച ഒരു സ്ഥാനം അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരനായി മാത്രമല്ല ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഹോം ഗാർഡായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സംരക്ഷകനായിട്ടും കൂടെ അദ്ദേഹം ലഭിച്ചു. കൂടാതെ അദ്ദേഹത്തിനുണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ കപ്പദോക്കിയ പ്രവിശ്യയിലെയും പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ നാട്ടിലുമൊക്കെ തമ്പടിച്ചിരുന്നതായ പട്ടാളക്കാരുടെ സ്ഥലങ്ങളിൽ പോവുകയും അവിടുന്ന് വിവരങ്ങൾ ഡയോക്ലേഷ്യൻ ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യവും കൂടെ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു യാത്രയുടെ സമയത്താണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഗീവർഗീസാദയുടെ ചരിത്രം.
The Acts of St. George എന്ന് പറയുന്ന ഒരു പുസ്തകം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ലത്തീൻ ഭാഷയിലും അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ആരാണ്ട് വേർഷനും നഷ്ടപ്പെട്ടു. സിറിയാനിയിലുള്ള ഒരു വേർഷൻ മാത്രമേ ഇന്ന് വത്തിക്കാൻ ലൈബ്രറിയിലുള്ളൂ. യൂറീസായത് 1952 ഇംഗ്ലീഷിൽ അത് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെലേനിയ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു അത്ഭുത ജീവിയെ, ഒരു വിചിത്ര ജീവിയെ അദ്ദേഹം കൊലപ്പെടുത്തിയത്. സെലേനിയ ഗ്രാമത്തിൽ ഒരു ചതുപ്പ് നിലത്തിൽ നിന്നാണ് ആളുകൾ, കുന്നുംപുറത്താണല്ലോ ആളുകൾ അവിടെ താമസിക്കുന്നത്. പഴയ കാലങ്ങളിലെല്ലാം ഗ്രാമങ്ങളെല്ലാം പടന്നുകൊണ്ടിരുന്നത് കുന്നുംപുറത്താണ്. കൃഷി ചെയ്യുവാൻ മാത്രം അവർ താഴേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ താഴെയുള്ള ഒരു ചതുപ്പ് നിലത്തിൽ ഒരു നീരുറവയുണ്ട്. ആ നീരുറവയിൽ നിന്നാണ് അവരെല്ലാം വെള്ളം കോരിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അവർ കാണുന്നത് ഈ ചതുപ്പ് നിലത്തിൽ വളരെ ഭീമാകാരനായ ഒരു വിചിത്ര ജീവി, തല ഒരു വന്യജീവിയുടെ തലയാണ്, വാല് ഒരു സാധാരണ മത്സ്യത്തിൻ്റെ ഇതുപോലെയുള്ള ആ വാല്, ഇങ്ങനെയൊക്കെയുള്ളതൊരു ജീവിയാണ്, വളരെ ഭീമാകാരമാണ്. ഇത് അവിടെ വന്ന് കിടന്നിട്ട് ആർക്കും അങ്ങോട്ട് പോകാൻ മേലാതായി. കാരണം അതിൻ്റെ വായിൽ നിന്ന് ഉച്ഛ്വാസവായു മുഖാന്തരമാണ് അത് ഇരകളെ പിടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അതിനെ ഓടി നടക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മീറ്റർ അകലെ വരുന്നതായ സമയത്ത്, മീറ്റർ അല്ലാത്ത അതിനേക്കാൾ കൂടുതൽ രണ്ടോ മൂന്നോ നാലോ മീറ്റർ അകലെ വരുമ്പോൾ തന്നെ ഇതൊരു വലിയ വിഷവാതകത്തിൻ്റെ വായിൽ നിന്ന് ഉച്ഛസിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നത് ഏത് ജീവിയായിരുന്നാലും അത് മയങ്ങി വീഴും. ആ മയങ്ങി വീണ് കഴിഞ്ഞാൽ അതിന് ബോധം വരുന്നതിന് മുമ്പേ ഇത് പതിയെ ഇഴഞ്ഞു വന്ന് ഈ മയങ്ങി വീണ ജീവിയെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പോയവർക്കൊക്കെ പല അപകടങ്ങളും ഉണ്ടായി. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഈ ജീവി അപ്രത്യക്ഷമാകുന്നതിന് അതിനൊരു അടുത്ത ഗുഹയുണ്ട് ഈ നിയർബിൽ, അതിൽ കൂടിയാണത് പ്രത്യക്ഷപ്പെട്ടത്. ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ പിന്നെ 10-15 ദിവസത്തേക്ക് അത് തിരിച്ചു വരികയില്ല. ആ ഗുഹയ്ക്കകത്ത് ഒളിക്കും. അപ്പോൾ ആളുകൾക്ക് പോയി ധൈര്യമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് അവർ ഒരു ദിവസം ഓരോ വളർത്തു മൃഗങ്ങളെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇത് വരാതിരിക്കുന്നു. ഒരു വളർത്തു മൃഗത്തെ ഇട്ട് കൊടുത്താൽ പിന്നെ 15 ദിവസത്തേക്ക് അത് വരില്ല. അങ്ങനെ കൊടുത്ത് വന്യമൃഗങ്ങളെല്ലാം തീർന്ന്, അവരുടെ ഭക്ഷ്യ സമ്പത്തും എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ചു ഈ മറ്റുള്ളവർ ജീവിക്കണമല്ലോ, ഞാൻ എന്താ ചെയ്യുന്നത്. അതിന് മനുഷ്യരെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. മനുഷ്യരാരാണ്? കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ചീട്ടിട്ട്, ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം ചീട്ടിട്ട്, ഓരോരുത്തരെ ചീട്ട് വീഴുന്നവരെ അവിടെ കുട്ടികളെ കൊടുക്കുക. ഇതൊരു വലിയ ഭയാനകമായ കാര്യമായിരുന്നു. ഒരു ദിവസം ചീട്ടിട്ടപ്പോൾ ആ പട്ടണത്തിൻ്റെ മൂപ്പൻ, രാജാവെന്നാണ് പറയുന്നത്, പക്ഷേ ഈ പട്ടണത്തിൻ്റെ മൂപ്പനെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഗ്രാമത്തലവന്മാർ, അദ്ദേഹത്തിൻ്റെ മകളെയാണ് കൊടുക്കേണ്ടി വന്നത്. ഈ ദിവസമാണ് യുവറീസാദ പിന്നെ ഒരു പട്ടാളക്കാരനായി കുതിരപ്പുറത്ത് അതിൽ കൊടുക്കുന്നത്. അദ്ദേഹം കണ്ടപ്പോൾ സെലേനിയിലെ ഗ്രാമത്തിലെല്ലാവരും വളരെ വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഗ്രാമത്തലവൻ്റെ മകളെ വിട്ടുകൊടുക്കണമെന്നുള്ളതാണ്. അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, സാരമില്ല, നിങ്ങളിവിടെ നിന്നുകൊള്ളുക, ഞാനതിനെ കൊന്നുകൊള്ളാം. എങ്ങനെയാണ് ഇതിൻ്റെ ധൈര്യം കിട്ടിയത്? കാരണം അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ കുറച്ച് വിശ്വാസിയും ക്രിസ്തുവിസ്ത്യാനിയായ എനിക്കിട്ട വിശ്വാസിയാണ്. യേശു ക്രിസ്തു എനിക്ക് ധൈര്യം നൽകും, അതിൻ്റെ വിശ്വാസമായി ഒന്നും എനിക്ക് ഏൽക്കുകയില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ അടുത്ത് ചെന്ന് അതിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്നുള്ളതാണ് ചരിത്രം. രാജാവും പട്ടണക്കാരുമെല്ലാം വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു, അതെല്ലാം അദ്ദേഹം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്ത്യാനികളാകാം. ചുറ്റുമുള്ള ആളുകളെല്ലാം കൂടെ ഈ കാര്യങ്ങൾ കേട്ടു, അറിഞ്ഞു വന്നു,
ആക്സ് ഓഫ് സെൻറ്റ് ജോർജ് പറയുന്നത്. അതാണ് 15,000 പേരോളം ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെല്ലാം ആയിട്ട് അന്ന് ക്രിസ്ത്യാനികളായി എന്നാണ്. ഇതെല്ലാം ലോകമെമ്പാടും പറഞ്ഞു, റോമാ സാമ്രാജ്യത്തിലെല്ലാം പറഞ്ഞു. അന്ന് അവിടുത്തെ ഒരു ചക്രവർത്തിയുടെ സൈന്യാധിപനായിരുന്ന ഗെറാസിമോസ് എന്ന് പറയുന്നു. ഗെറാസിമോസ് ഈ വിവരം കേട്ട് ചെന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയില്ല. അവിടെ അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ പാലകനായിട്ട്, ക്ഷേത്രപാലകനായ ദേദിയാനോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, റോമാ സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള ആളാണ്. അതേസമയത്ത് അവരുടെ നാട്ടുകാരാണ്, ആ ക്ഷേത്രങ്ങളുടെ പാലകനാണ്. അപ്പോൾ അദ്ദേഹം ദേദിയാനോസിൽ നിന്ന് ഗെറാസിമോസിനോട് പറഞ്ഞു, ഇത് ക്ഷേത്രത്തിലെ ആരാധന മുഴുവൻ മുടങ്ങ്, ക്ഷേത്രത്തിൽ ആളുകൾ വരുന്നില്ല, അവർ ക്രിസ്ത്യാനികളായി, ഗീവറീസാദാമ ഗാദ്രം. ഇപ്പോൾ ഗെറാസിമോസ് ഡയോക്ലിഷ്യൻ വിവരവനായിട്ടുള്ള പീഡനങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ പീഡനങ്ങൾ നടത്തുന്നതായ സമയത്ത് ഗീവറീസാദാ ഒരിക്കലും ഒട്ടും കൂസാക്കിയില്ല. അദ്ദേഹത്തെ രണ്ട് കുതിര രഥങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിൽ നിർത്തി രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു എതിർ ദിശകളിലേക്ക് രഥം ഓടിച്ചു. പക്ഷേ ഇവർ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വളരെ പഴുത്ത ഒരു കമ്പിയുടെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി. കമ്പിയല്ല, യഥാർത്ഥത്തിലൊരു പട്ടയാണ്. പക്ഷേ അദ്ദേഹത്തിന് ദോഷമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ് അദ്ദേഹത്തിന് വിഷം, മാരകമായ വിഷം കുടിക്കാൻ കൊടുത്തു. അദ്ദേഹത്തിന് ദോഷമുണ്ടായില്ല. അവസാനം തിളച്ചു നിന്ന ഈയത്തിൽ അദ്ദേഹത്തെ പകുതി ഭാഗം നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞു. ചന്ദ്രകിൻ്റെയും മേശകോവിൻ്റെയും ഒക്കെ ചരിത്രം ഇന്ന് നമ്മൾ വായിച്ചതുപോലെ അദ്ദേഹത്തിന് അതുകൊണ്ട് ദോഷമുണ്ടായില്ല. അവസാനമാണ് ഈ പീഡനങ്ങളെല്ലാം ഒന്നിനു പുറകെ ഓരോ ദിവസവും നല്ല നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്ന് ക്ഷേത്രത്തിലുള്ള ബിംബത്തെ വന്നിച്ചാൽ മതി, നിന്നെ വെറുതെ വിട്ടേക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി. അദ്ദേഹം ബദ്ധനസ്ഥനായി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വന്നു. ക്ഷേത്രത്തിൽ ഉള്ള പ്രതിമയെ വന്ദിക്കുന്നതിന് പകരം സ്വർഗത്തിലേക്ക് നോക്കി യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതോടുകൂടി ആ ക്ഷേത്രവും അവിടെ കൂടിയിരുന്നവരെല്ലാവരും തീ വീണ് വെന്തുപോവുകയാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ ദേദിയാനോസിൻ്റെ ഭാര്യ അലക്സാണ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പ്രസ്തുതത്തിനകത്തൊക്കെ ഉള്ളതാണ്, അലക്സാണ്ട്ര അവൾ ക്രിസ്ത്യാനിയായി. ദേദിയാനോസ് ക്രോധിച്ച് ഗീവറീസാദായും തൻ്റെ സ്വന്തം ഭാര്യയെയും വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഗീവറീസാദായുടെ രക്തസാക്ഷിയാണ്. ഈ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രത്തെ സംബന്ധിച്ച് നന്നായിട്ടറിയാവുന്നതുകൊണ്ട് ലിദ്ദായിൽ അദ്ദേഹം കബടക്കപ്പെട്ടു. ലോതെന്നാണ് പറയുന്നത് അവിടെ. ഇന്ന് സെൻറ്റ് ജോർജ് പള്ളിയുണ്ട്. അത് ലിദ്ദായിൽ കൊണ്ടുപോയി കബറടക്കുകയാണ് ചെയ്തത്. 4-ാം നൂറ്റാണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ കബറടത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിച്ചു. വലിയ പരിശുദ്ധനായ അത്ഭുതങ്ങളും അടയാളങ്ങളും അദ്ദേഹത്തിൻ്റെ കവറിങ്ങളിൽ നിന്ന് ലഭിച്ചു. ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു വന്നു. ഈ സമയത്താണ് 9-ാം നൂറ്റാണ്ടിൽ 10-ാം നൂറ്റാണ്ടിലുമായിട്ട് ക്രൂസൈഡ് എന്ന് പറയുന്നുണ്ടായി, കുരിശുയുദ്ധം. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ പൗരസ്യ ദേശങ്ങളെല്ലാം പിടിച്ചടക്കാൻ പോയതാണ്. അങ്ങനെ അവർ പൗരസ്യ ദേശം പിടിച്ചടക്കിയത് ക്രൂസൈഡിലാണ്, കുരിശുയുദ്ധത്തിലാണ് ഗീവറീസാദായെ കാണുന്നു, അല്ലെങ്കിൽ ഗീവറീസാദായുടെ വെനറേഷൻ അത് വന്ദനം കാണുന്നു. അവിടെ നിന്ന് അവർ ഗീവറീസാദായെ അത്ഭുതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അന്നു മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഗീവറീസാദായുടെ സദായെ ദ വാരിയർ സെയിൻറ്റ് എന്ന് പട്ടാളക്കാരനായ പരിശുദ്ധ. അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് 1-ാമൻ്റെ കാലത്ത്, അതായത് 1054 ചരണൊന്നാമൻ്റെ കാലത്ത് അദ്ദേഹത്തെ പേട്രൺ സെയിൻ്റ് ഓഫ് ഇംഗ്ലണ്ട്
ഇംഗ്ലണ്ടിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന പരിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈവറീസാദയുടെ സഭയുടെ പേട്രൺ സെയിൻ്റ് എന്ന് പറയും. നമ്മൾ വിശുദ്ധ മാർത്തോമാശ്ലിയായെക്കുറിച്ച് പറയുന്ന പോലെ പേട്രൺ സെയിൻ്റ് എന്ന് ജോർജിയയെക്കുറിച്ച്, ജോർജിയ എന്ന് പറയുന്ന പണ്ട് സോവിയറ്റ് യൂണിയനിലായിരുന്നു, ഇന്ന് അർമീനിയയ്ക്ക് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. പണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ജോർജിയ സ്വതന്ത്രമായ ഒരു സ്ഥലമാണ്. തിബിലീസാണ് അതിൻ്റെ തലസ്ഥാനം. അവിടെ അവരുടെ ഇവറിസായ നാമത്തിലുള്ള പള്ളികളൊക്കെ ദൈവകൃപയാൽ ആ സ്ഥലത്ത് സന്ദർശിക്കാൻ 1979 എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം വലിയ ആരാധനയും വലിയ താല്പര്യവുമാണ് ആ സ്ഥലങ്ങൾക്ക് ഇവറിസായെ കുറിച്ചുള്ളത്. പിന്നീട് റോമാ സാമ്രാജ്യം അത് 14th century ഗീവറീസാദായെ റോമാ സാമ്രാജ്യം അല്ലെ റോമാ റോമൻ കാതലിക് ചർച്ച് സെയിൻസിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. മലങ്കര സഭയ്ക്ക് ഔരണീയമായ പാരമ്പര്യത്തിൽ ഗീവറീസാദായുടെ ആ ഓർമ്മയും ഗീവറീസാദായുടെ നാമത്തിൽ പള്ളികളുണ്ടാകുന്നതും സഭയുടെ ഒരു പാരമ്പര്യമായി എന്നും തുടരുന്നതാണ്. ഇംഗ്ലീഷുകാർ വന്നതായ സമയത്ത് അത് കുറച്ചുകൂടെ വർദ്ധിച്ചു. ദാവീദ് 119th പറയുന്നുണ്ട്, ഞാൻ സൂര്യോദയത്തിന് മുമ്പായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. കാരണം എന്താണ്? സൂര്യോദയം മുതൽ ഞാൻ ദാവീദ് സംഗീതം പറയും. അതുപോലെ തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ 7 നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ദാവീദ് രാജാവാണ്. ദാവീദിന് ജോലിത്തിരക്കുകൾ അനേകമുണ്ട്. ഒരു രാജ്യം മുഴുവനും നയിക്കുന്ന രാജാവാണെങ്കിലും ആ രാജാവ് 7 പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും 7 യാമ പ്രാർത്ഥനകളുണ്ടാക്കി. രണ്ടാമത്, പരീക്ഷകളെ നേരിടുവാനുള്ളതായ ദൈവത്തിൻ്റെ ശക്തി, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് പരീക്ഷകൾ വന്നിരുന്നാലും പരിശോധനകൾ വന്നിരുന്നാലും മാരകമായ അവസ്ഥകൾ നിന്നാലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മെ അത് അതിജീവിക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. നമുക്കതിനുള്ള കൃപ ദൈവം തമ്പുരാൻ തരും. ദൈവത്തെ മുറുകെ പിടിക്കുക, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നോടുകൊണ്ട് ബോധ്യത്തിൽ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതായ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരീക്ഷകളെ, പരിശോധനകളെ, പരാജയങ്ങളെ, പ്രയാസങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് ദൈവം നമുക്ക് തന്നത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനാണ്. ഇവറീസാദ ലഭിച്ചത് മുഴുവനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ താനൊന്നും നേടിയെടുത്തില്ല. ഇത് നമ്മളെ ഓർപ്പിക്കുന്നത്, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ വന്നു, കൈകൊന്നുമില്ലാതെ നമ്മൾ തിരിച്ചു പോകണം. അപ്പം ഇവിടെ നമുക്ക് ലഭിച്ചത് എന്താണ്? ആ ലഭിച്ചത് കൊണ്ട് ദൈവരാജ്യം സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ഞാൻ വിശന്നിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിച്ചത് നിങ്ങളെനിക്ക് കൊടുക്കാൻ തന്നു, ആയതിനാൽ നിങ്ങളുടെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നതായ വചനം ചിത്രത്തോടെ സുവിശേഷം 25:31 വായിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുമ്പോഴാണ് ക്രിസ്തീയ ദൗത്യത്തിൻ്റെ പൂർണ്ണത നമുക്കുണ്ടാകുന്നത്. ഈവറീസാദയുടെ ഈ മാതൃകകൾ നമുക്ക് ഈ പെരുന്നാളാഘോഷത്തിൻ്റെ സമയത്ത് ഓർമ്മിക്കുവാനും അത് യാഥാർത്ഥ്യമാക്കുവാനും ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ർത്തും നേടിയ നിന്നാചാര്യന്മാരും മഹിമേ നയവാന്മാരും നിന്നെ വിശിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും പാറക്കുമോ മനോലം വാദാമൽ വോല വൽമീനാമി ശുചിയോടു ശുദ്ധ്യാപസ്കുതിശാ സ്പർശിച്ചുള്ള പാദങ്ങൾ ഉക്കുധ്യാന ദ്വാരങ്ങൾ മാനവരൊത്തു വസിക്കേണം സൗമ്യ
നിർമ്മലമദ്ബഹായിൽ കർത്രോ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദീകരെ പിൻചെല്ലുംമോ ഭംഗ്യ ദൈവസുധാ നിന്നതര ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്ന് ശരീരം ഭക്ഷി പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ട് വരീശതോ ഞാൻ എന്നും കാത്ത കർത്താവേനു കിട്ടിയ നിന്റെ വരം ഋത്വത്തെ കൊണ്ടാടി മരി ചോരും കൈകൊണ്ടീടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ശേഷിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ആകാശയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുരാ ചെയ്താൻ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളും തോരിൽ വാസം ചെയ്യും ഞാൻ. നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവും എന്നേക്കും എന്റെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടി സ്വർഗരാജ്യത്തിന് ഞങ്ങൾ അവകാശമായി തീരണമേ. ആമീൻ. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്വയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. ഉൾക്കൊണ്ടോർ ഞങ്ങൾ
ശുദ്ധിയും ധണ്ഡനവും നേടരുതേ നാഥ. ത്തിനു വേണ്ടി വരുമാനിക്കുന്നവനുമായ ദൈവപുത്രം, പാവപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാവപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവെ, അദൃശ്യമായ നിന്റെ വലത്തു കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളെ കർത്താവും ദൈവമേ തിരുവമ്പാക്കളും മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറി ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തേണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുമേ, കൊടുക്കുന്നവരുടെ മേലുമേ, സ്വീകരിക്കുന്നവരുടെ മേലും, പരിശ്രമിച്ചവർ സംബന്ധിച്ചവരെ സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സുണയുമുണ്ടാകാം. ഞങ്ങളെ കർത്താവെന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവ് യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചു എന്നാ നിന്റെ തിരിച്ചറിയും, ഞങ്ങൾ പാനം ചെയ്തു എന്നതാ തിരുരക്തവും, ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി പവിക്കണമേ. ഞങ്ങളുടമേൽ കരുണ തോന്നണമേ. ഭൂവാകെ നാമേക്കും നിന്നെ എല്ലാം നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീയേ, ബ്രദർ തന്നുയർപ്പും നീ തന്നെ. ദൈവമേ, അതിൻ്റെ ഏകജാതന്റെ ശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിരതിരുന്നാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, അതിപ്പോഴും എപ്പോഴും എന്നു എന്നേക്കും തന്നെ. ആമേൻ. നിങ്ങൾക്കെല്ലാം
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹായുടെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളെ സ്ഥാപിക്കണമേ. സൂത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങൾക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ ആത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോവകൂല ഇടം മൂന്നോടിരുപതു തന്നിൽ മാർഗീവാറുകീസ് മശിഹായെ പ്രതിവീരോടു പീഡാമാകൂടം ചൂടി സഹദാ ഞങ്ങളുടെ ദുഷ്കാലമിതിൽ പ്രാർത്ഥിക്കണമേം. ത്വരിതം താത ദുരിതം ദൂരിതമായിടേണമേ. മാനവ പാപം പരിഹൃതമാവൻ വധമേറ്റോനാം യേശുവിനെ പ്രതി നിർത്തയതെണ്ണനമേറ്റൊരു സാഹദാം മേടത്തിൽ നിൻ സ്മൃതി ചെയ്വോരി ഓർത്തിടേണമേം. നിൻ യാചനയാൽ ചേരണമിവരിൽ ശമവും സുഖവും. നീസാൻ മുന്നടി രൂപത്തിൽ സൗഭാഗ്യനിധി ശ്രേഷ്ഠൻ മാർഗീ വർഗീസിൻ പെരുതാൾ ഘോഷിപ്പിൻ പോരാടിട്ടിന്നാൾ മകുടം സമ്പാദിച്ച മുടി താൻ നേടിയ ദിനമോ തേടുന്നോ എല്ലാവർക്കും ദണ്ടുകളൊഴിവാനും ആർദ്ധന്മാരുണ്ടാകായ്വാനും നാദസമക്ഷമപേക്ഷയവൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങളെ സഹോദരങ്ങളും വാശലുമുള്ള ഒരു മീൻ കർത്താവിൻ്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ യാത്രാഭക്ഷണത്തോടും കൂടെ വിശുദ്ധിയും മാതൃതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താൽ ഊരസ്വരോടെ സമയസ്വരം മരിച്ചവരുടെ ചുമരുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള ശ്ലീ പാലക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീ സാഡോസ്മാൽമുദ്രൂത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ അക്ഷമിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ പരിഹരിക്കുകയും നിങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഞാനോ ബലഹീനനും ഭാവിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകളും സഹായങ്ങളും കണ്ടെത്തുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാണ് നീ ചെയ്ത സമാധാനത്താലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സുതലെ ഭൂമിയിലാണമേ, ആവശ്യമുള്ള പ്രോഗരണമേ, ഞങ്ങളുടെ ഭാരോഷം ഇതുപോലെ ഞങ്ങളുടെ അളം ബാളങ്ങളുടെ ഓഷമിക്കണമേ, പരീക്ഷയിലേങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ യാതൊരുമടങ്ങളെ രക്ഷപ്പെടണമേ. എന്നാണ് നാരാജ്യശക്തിയും മഹത്വവും നീനുള്ളതാന്നോ പറഞ്ഞു പറയുമേ. നിനക്ക് സമാധാനം ഫലമായ നമ്മുടെ കർത്താവായ യേശുവേ വാഴ്ത്തപ്പെട്ട
വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിയന്യ സേവറി സ്ത്രീമേനി, പ്രിയ ഇടവക ജനങ്ങളെ, ഏറെ സന്തോഷവും ആഹ്ലാദവും എന്നാൽ അതിലുപരി മാനസിക സംഘർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിശുദ്ധ കുർബാന നടക്കുന്നതെന്ന് ഉത്തമമായ ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം കോവിഡിൻ്റെ ഒരു വലിയ വ്യാപനം സംസ്ഥാനത്തും ജില്ലയിലും ഒക്കെ നടക്കുമ്പോൾ പരിമിതമായ സൗകര്യത്തിൽ പരിമിതമായ കാര്യങ്ങൾ നടത്തി ഈ സഹദായയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ സഹദായയുടെ നാമത്തിലുള്ള ഈ പള്ളിയിലെ പെരുന്നാൾ നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് പൂർവാധികം ഭംഗിയായി നടത്താൻ
ദൈവം തമ്പുരാനും അതിലുപരിയായി ഈ ഒരു സ്ഥലയുടെ മധ്യസ്ഥയും നമുക്ക് കാവലും കോട്ടയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് കണ്ണാട് വെസ്റ്റ് മദ്രാസ് മെത്രാപ്പോലിത്തായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനിയാണ്. സേവറിയോസ് തിരുമേനിയെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ തന്നെ പേടിയും ഭയവുമാണ്. കാരണം ഇവിടെ നിൽക്കുന്ന മിക്ക വൈദികരുടെയും അധ്യാപകനാണ്, ഇപ്പോഴും അധ്യാപകനാണ്. ആ പ്രസംഗം കണ്ടു കാണുമല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അധ്യാപകൻ ക്ലാസ്സിലെടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഏതാണ്ട് ദീർഘകാലം ഇപ്പോഴത്തെ വന്നിയ വൈദിക പ്രായം കൂടിയ വൈദികരെ ഉൾപ്പെടെ ഏതാണ്ട് 10-20-25 വർഷത്തോളമായി സെമിനാരിയിലെ അധ്യാപകനായിട്ട് അഭിമന്യു തിരുമനസ്സുകൊണ്ട് സേവനം അനുഷ്ഠിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് സർവീസ് ചെയ്യുന്ന എല്ലാ വൈദികരുടെയും വന്നിയ ഗുരുനാഥൻ കൂടിയാണ് സേവറിയോസ് തിരുമേനി. ഞങ്ങളിപ്പോഴും ഞങ്ങളെ ക്രിസ്റ്റോളജിയാണ് അഭിമന്യു തിരുമനസ്സുകൊണ്ട് പഠിപ്പിക്കുന്നത്, അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേഷനുമാണ് പഠിപ്പിക്കുന്നത്. ആ ക്ലാസ്സിലെ വരവും ആ പ്രൗഢഗംഭീരമായ ക്ലാസ്സുകളും ഒക്കെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഒക്കെയാണ് അഭിമന്യു തിരുമനസ്സിനെ ഞങ്ങളെയൊക്കെ ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത്. എന്നാൽ ഇന്നും ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ട് പള്ളികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇപ്പോഴും ഞങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ഞങ്ങളുടെ വന്നി ഗുരുനാഥൻ കൂടിയാണ് സേവറിയോസ് തിരുമേനി. കാരണം വ്യക്തമായ മറുപടി, ഒരു പള്ളിയിലെ ഭരണത്തെക്കുറിച്ച് അല്ലെ ഭരണത്തിന് എന്തെങ്കിലും ഭാഗപ്പഴകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി അച്ഛാ ഇങ്ങനെ ചെയ് എന്ന മറുപടി ഇന്നും നമുക്ക് ഞങ്ങൾക്ക് വന്നി വൈദികർക്ക് നൽകാൻ അഭിമന്യു തിരുമനസ്സുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. നമ്മൾ ചോദിച്ചാൽ വ്യക്തമായ മറുപടി അഭിമന്യു തിരുമനസ്സുകൊണ്ട് നൽകും. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെയും ഇന്നും എന്നും ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് അഭിമന്യു തിരുമനസ്സുകൊണ്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായ നാമത്തിലും ഈ ഇടവകയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അഭിമന്യു തിരുമനസ്സിനെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം മലബാറിന്റെ അശ്വിൻ സഹായ മെത്രാപ്പോലിത്തായി, അതുപോലെ ഇടുക്കിയുടെ സഹായ മെത്രാപ്പോലിത്തായും, അതുപോലെ തന്നെ പ്രതിഭ മുതൽ പ്രത്യാശ മുതൽ തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും കറിപ്പടരുടെ ഒക്കെ ഒരു സ്ഥാപകനും എന്ന നിലയിൽ ധാരാളം അശരണർക്കും ആലംബഹീനർക്കും കണ്ണനാട് ഭദ്രാസനത്തിലെ പാവങ്ങൾക്കൊക്കെയും ഭക്ഷണം കൊടുക്കുന്ന രീതിയിലൊക്കെ ധാരാളം സഹായഹസ്തം അഭിമന്യു തിരുമനസ്സുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. കാരണം അഭിമന്യു തിരുമനസ് മുൻകൈ എടുത്ത് ധാരാളം സ്ഥാപനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയും ആരോരും ഇല്ലാത്തവർക്ക് വേണ്ടിയും അംഗവല്യർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടിയും അതുപോലെ ഇവരെ സഹായിക്കാൻ വേണ്ടി അഭിമന്യു തിരുമനസ്സിൻ്റെ പ്രതിഭയുടെ കറി പൗഡർ അതുപോലെ ധാരാളം കാര്യങ്ങളാണ് അഭിമന്യു തിരുമനസ് കൊണ്ട് കണ്ണനാട് ഭദ്രാസനത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് സഭയിലെ സീനിയർ മെത്രാപ്പോലിത്ത എന്നതിലുപരി ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ഒരു സമൂഹത്തിന് വേണ്ടി തന്നെ ജീവൻ ചെലവഴിച്ച് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അഭിമന്യു തിരുമനസ് ഇന്ന് ഈ സമയം നമ്മുടെ ഇടവകയിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2004 അഭിമന്യു തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി, അതായത് നമ്മുടെ സിൽവർ ജൂബിലി ആകും 25 വർഷം ആകുമ്പോൾ അഭിമന്യു തിരുമനസ്സുകൊണ്ട് ഇവിടെയൊക്കെ എഴുന്നള്ളി രണ്ടു ദിവസം താമസിച്ച് ഈ പാഴ്സനേജിൻ്റെ കൂതാശ അഭിമന്യു തിരുമനസ്സുകൊണ്ടാണ് നിർവഹിച്ചത്. 2004 ഇപ്പോൾ ഏതാണ്ട് 17 വർഷത്തിന് ശേഷമാണ് അഭിമന്യു തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഈ വിശുദ്ധ ഗീവർസ്ഥയുടെ പെരുന്നാളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അതിനുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അഭിമന്യു തിരുമനസ് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ്റെ കാൽപാദത്തിൽ ഒരു ശിഷ്യൻ നൽകുന്ന സന്തോഷാശ്രുക്കൾ എന്ന് തന്നെ പറയാം, പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സഹകാർമ്മികരായിരുന്ന ഈ ഇടവകയുടെ മുൻ വികാരിയായിരുന്ന വന്ദനായ MJ ഉണച്ചൻ, അതുപോലെ തന്നെ കുരിശുമുട്ടം പള്ളിയുടെ വികാരി അയക്കുന്ന വന്ദനായ റോയ് അച്ഛൻ, നമ്മുടെ സമീപ ഇടവകയായ അരൂർ സെൻറ്റ് മേരീസ് ചെറിയ പള്ളിയുടെ വികാരി അയക്കുന്ന വർഗീസ് ഫിലിപ്പ് അച്ഛൻ, ഈ ഇടവകയുടെ മുൻ വികാരിയോടെ ആയിരിക്കുന്ന വന്ദനായ സോണി അച്ഛൻ, ഇവരൊക്കെയും സഹകാർമ്മികരായിരുന്നു. അവരുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിമന്യു തിരുമനസ്സിൻ്റെ സെക്രട്ടറി ഷമാശൻ, അതുപോലെ ഡ്രൈവറായിരിക്കുന്ന സാരഥി, അതുപോലെ തന്നെ മാനേയം കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി സെക്രട്ടറി, ഈ ഇടവക ജനങ്ങൾ. നമുക്കറിയാം പരിമിതമായ സൗകര്യത്തിൽ ഇന്നലെ നമ്മൾ പ്രദക്ഷിണം നടത്തി, എന്നാൽ യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ കാലാവസ്ഥ ആദ്യം ചില പ്രതികൂലമായിരുന്നെങ്കിലും തുടർന്ന് സഹതാടെ മധ്യസ്ഥത കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ പ്രദക്ഷിണം വാഹനത്തിലായെങ്കിൽ പോലും യാതൊരു ബുദ്ധിമുട്ട് ആളുകൾക്കോ അല്ലെങ്കിൽ കോവിഡിൻ്റെ ആ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളിലൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചു. അതിനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇടവകയിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് അതിന് മുൻകൈയെടുത്ത എല്ലാ ചുമതലക്കാരോടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മാനേയം കമ്മിറ്റി അംഗങ്ങളുണ്ട്, അതുപോലെ ഇടവക ട്രസ്റ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്, അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷക്കാരുണ്ട്, പിന്നെ ഈ ഇടവകയിലെ ജനങ്ങൾ. അതാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. സദാസമയം ജാഗരൂകരായിരിക്കുന്ന ഒരു സമൂഹം,
ചെറിയ ഇടവകയാണെങ്കിലും എപ്പോഴും എല്ലാ കാര്യങ്ങളും മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും തങ്ങളുടേതായ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഇടവക ജനങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം നിന്ന് അവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ പ്രദക്ഷിണമാണ്, നിങ്ങൾ ആരും തന്നെ എണ്ണീറ്റ് പോകേണ്ട, അവിടെ എണ്ണീറ്റ് നിന്നാൽ മതിയാവും. വന്നിയ വൈദികരും ശുശ്രൂഷക്കാരും മാത്രം വടക്കേ വാതിൽ വഴി ഇറങ്ങി നമ്മുടെ കുരിച്ചടിയിൽ പോയി ധൂവം വെച്ച ശേഷം തിരിച്ചു വന്ന് പടിഞ്ഞാറ വാതിലുകൾ പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് ആശീർവാദം നൽകുകയാണ് നടക്കുന്നത്. കാരണം നിങ്ങൾ ആരും തന്നെ വെളിയിലേക്ക് പോകണ്ട, എല്ലാവരും അവിടെ തന്നെ നിന്നാൽ മതിയാവും. അതുകൊണ്ട് കൃത്യമായ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇതുവരെയും ചെയ്തതുപോലെ തന്നെ ഇതുമായിട്ട് അറിയിക്കുന്നു. അതിനു ശേഷം അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് കൈമുത്തുന്നു. കൈമുത്തിന് ശേഷം പടിഞ്ഞാറ് എല്ലാവർക്കും നേർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. പാക്കറ്റായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും കഴിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും വീട്ടിൽ പോയി കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ അതിനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ സഹകരണവും അതുപോലെ തന്നെ പെരുന്നാളിന് സംഭാവന കൊടുക്കാത്തവർ അത് ഓഫീസിൽ കൊടുത്ത് ദയവായിട്ട് രസീത് വാങ്ങണം. ദശാംശം കൊടുക്കാത്തവർ, അതായത് കഷ്ടാന കഴിഞ്ഞ 50 ദിവസത്തെ ദശാംശം കൊടുക്കാത്തവർ അതും കൊടുത്ത് വാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.